വിനോദസഞ്ചാരികളുടേതുൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഓരോ മണിക്കൂറിലും ഇതുവഴി കടന്നു പോകുന്നത്. ടിപ്പറും KSRTC ബസ്സും ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ നിരന്തരം ഓടുന്ന പാത. കുത്തനെ ഇറക്കവും വളവുമുള്ള ഭാഗത്ത് മണ്ണിടിഞ്ഞ് അപകടക്കിണിയായി മാറിയത് തൊട്ടടുത്തെത്തിയാലേ മനസ്സിലാകൂ. രണ്ട് വാഹനങ്ങൾക്ക് ഒരുമിച്ച് കടന്നുപോകാൻ ഇടമില്ലാത്ത വഴിയിൽ അപകടം തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ ദിവസം കയറ്റം കയറി വന്ന കാർ അപകടത്തിൽപ്പെട്ടെങ്കിലും മുന്നറിയിപ്പ് ബോർഡിൽ തട്ടി നിന്നതിനാൽ താഴ്ചയിലേക്ക് പതിക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇവിടെയുള്ള ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, കാരണം വണ്ടി ഇപ്പോഴും ഇവിടെ ബ്ലോക്ക് ആവുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ വേണ്ട നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ മഴക്കാലത്താണ് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞത്. ഈ ഭാഗത്തെ മുളങ്കൂട്ടങ്ങളും കല്ലും മണ്ണുമെല്ലാം താഴ്ഭാഗത്തുള്ള വീട്ടിലേക്കാണ് ഒഴുകിയെത്തിയത്. മഴ തുടർച്ചയായി പെയ്യാൻ തുടങ്ങിയതോടെ ഈ വീട്ടുകാർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുന്നില്ല. എത്ര കൊല്ലായിന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ റോഡിൽ കൂടെ അങ്ങോട്ട് താഴ്ന്നു വരാൻ തുടങ്ങിയിട്ട് ആ ഇടിഞ്ഞപ്പോ പറഞ്ഞതാ ഇത് കെട്ടി തരണമെന്ന്. ഇതുവരെ കെട്ടിട്ട് ആ സൈഡൊക്കെ ഞാൻ കെട്ടാൻ വേണ്ടി വിട്ടു കൊടുത്തതാ. അത് ഈ കൊല്ലം കെട്ടു, പിന്നത്തെ കൊല്ലം കെട്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി വിട്ടെന്ന് അറിയും. വണ്ടി ഇടിച്ചപ്പോ ഞാൻ ഓടി വരണ്ടോന്ന്. മഴക്കാലം വരാനിരിക്കെ മണ്ണിടിഞ്ഞ ഭാഗത്ത് സുരക്ഷാഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ ഇതുവഴിയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാകും. മാതൃഭൂമി ന്യൂസ്, വയനാട്.